ശാരീരിക മാനസിക പരിരക്ഷ ഉറപ്പാക്കുന്നതിനും സ്വയം പ്രതിരോധത്തിനുമായി കളരിപ്പയറ്റിനുള്ള പരിശീലനം മാവേലിക്കര ഓലഗെട്ടിയമ്പലം ഏകവീര കളരിപ്പയറ്റ് അക്കാദമിയിൽ തുടക്കമായി. ഇതിന്റെ ഉദ്ഘാടനം മുൻ കായംകുളം നഗരസഭാ കൗൺസിലർ പാലമുറ്റത്ത് വിജയകുമാർ നിർവഹിച്ചു. വർത്തമാനകാലത്ത് മനുഷ്യന്റെ യാന്ത്രിക ജീവിതത്തിൽ വ്യായാമം ഉൾപ്പെടെയുള്ള ശാരീരിക പരിരക്ഷകൾ കുറഞ്ഞു പോകുന്ന അവസരത്തിലാണ് കളരിപ്പയറ്റ് പോലെയുള്ള ആയോധന കലകൾക്ക് പ്രാമുഖ്യമേറുന്നത്. ഏകാഗ്രതയും ശാരീരികക്ഷമതയും വർദ്ധിക്കുന്നതിനൊപ്പം സ്വയം പ്രതിരോധത്തിനും കളരിപ്പയറ്റിനോളം പോകുന്ന മറ്റൊന്നില്ല തന്നെ. ഓലകെട്ടിയമ്പലം കോയിപ്പള്ളിക്കാരായ്മ ഏകവീര കളരിപ്പയറ്റ് അക്കാദമിയിൽ തുടങ്ങിയ പുതിയ ബാച്ച് മുൻ നഗരസഭാ കൗൺസിലർ പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തികച്ചും ഗ്രാമീണ അന്തരീക്ഷമുള്ള ഈ പ്രദേശത്ത് പണ്ട് വടക്കൻ പാട്ടിലും അതേപോലെ തന്നെ വടക്കൻ വീരഗാഥകളിലും ഒക്കെ കണ്ടിട്ടും വായിച്ചറിഞ്ഞിട്ടുമുള്ള കളരി എന്ന അഭ്യാസമുറ, ആ ആയോധന കല മലബാറിലും അതേപോലെ വള്ളുവനാട് അതുപോലുള്ള സ്ഥലങ്ങളിലായിരുന്നു. കേരളത്തിലെമ്പാടുമുള്ള ഒരു വിദ്യയല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു കലയല്ലായിരുന്നു കളരി. നമ്മൾ സിനിമയിലടക്കം പല പുരാണങ്ങളിലും നമ്മൾ കണ്ടിട്ടും വായിച്ചിട്ടുമുണ്ട്. ഇന്നത് മാറിയിട്ട് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ, എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള കളരി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഈ അടുത്ത് കറ്റാണം മൂന്നാം കുട്ടിയിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരെണ്ണം തുടങ്ങി. ധാരാളം പഠിക്കുന്ന കുട്ടികളും മുതിർന്നവരും അടക്കം ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നതിൻ്റെ വാർഷികമായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ്. ഇപ്പം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തും, കൊച്ചു ഗ്രാമപ്രദേശത്തും അങ്ങനെ ഒരു കളരി ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ഏറ്റവും ഈ മേഖലയിൽ വളരെ പ്രേരെടുത്തിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള, മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും ആ ഗുരുക്കൾ എന്നുള്ള സ്ഥാനം കിട്ടുന്നത് തന്നെ കുറേ കടമ്പകൾ കടന്നു കഴിയുമ്പോഴാണ്. സൈക്കോളജിക്കൽ കൗൺസിലർ ബിന്ദു എസ് അമ്പാടി അധ്യക്ഷത വഹിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറുപ്പ്, സതീഷ് കെ മുകുന്ദൻ, കെ ശിവശങ്കരൻ പിള്ള, വി സുഗു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.